യൂട്യൂബ് ചാനൽ നോക്കുന്നത് എന്താ ഫെബ്രുവരി ആണ് ഡെയിലി ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കാറ് അപ്പോൾ നമ്മൾ ഇന്ന് ഫെബ്രുവരി എന്തായാലും മന്ത് മന്ത് എൻഡ് എൻഡ് ആവായി ആയി ഫെബ്രുവരി മന്ത്രി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അതിനൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയ കറണ്ട് ഒക്കെ അതിനൊരു ചെറിയൊരു റിവിഷൻ ഒരു നാലഞ്ച് ക്വസ്റ്റൻ ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതൊക്കെ ഓർമ്മയുണ്ടോന്ന് നിങ്ങൾ തന്നെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആദ്യം ഒരു റിവിഷനും പിന്നെ അതിന് ശേഷം മാത്രമാണ് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വൺസ് എഗൻ വെൽക്കം ടു ദ വീഡിയോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് സ്ലൈഡിലോട്ട് കിടക്കാം ആദ്യം ഒരു ക്വസ്റ്റൻ ആണ് ഓക്കെ നമ്മൾ ഇൻ്റർനാഷണൽ സോളാർ അലയൻസിനെ പറ്റിയിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചില് ഇന്ത്യയും ഫ്രാൻസും കൂടെ ചേർന്നിട്ടാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ സോളാർ അലൈൻസ് വന്നിട്ടുണ്ടായിരുന്നത് സോളാർ എനർജി പ്രൊജക്റ്റുകളും അതുപോലെ തന്നെ ഇന്ത്യയിലെ സോളാർ എനർജി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുമാണ് ഈ പറയുന്ന ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപീകരിക്കപ്പെട്ടത് ഓക്കെ അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ഓരോരോ രാജ്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് സൈൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു അംഗമാകാൻ നോക്കുന്നുണ്ട് അംഗമാകുന്നുമുണ്ട് ഓക്കെ അങ്ങനെ റീസൻറ്റായിട്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പം നൂറ്റി പത്തൊമ്പത് രാജ്യങ്ങൾ ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൽ സൈൻ ചെയ്തിട്ടുണ്ട് അതിൽ നൂറ്റി പത്താം പത്തൊമ്പതാമത്തെ രാജ്യം ഏതെന്നാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു റുവാൻഡയാണോ ടുനീഷ്യ മാൾട്ട അൾജീരിയ നൈജർ ഇങ്ങനെ അഞ്ച് സംസ്ഥാന സോറി അഞ്ച് രാജ്യങ്ങളുടെ പേര് എടുത്തിട്ടുണ്ട് ഇതിലേതാണ് വൺ നയൻറ്റി ട് കൺട്രി ടു സൈൻ ഇൻ ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് ഏതാണെന്നറിയാമോ മാൾട്ടയാണ് ഓക്കെ മാൾട്ടയുടെ ഒക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു എന്തായിരുന്നു മാൾട്ടയുടെ ക്യാപിറ്റൽ മാൾട്ടയുടെ ക്യാപിറ്റൽ വലേറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റിയാണ് മാൾട്ടയിലെ അതേപോലെ തന്നെ നൂറ്റി പത്തൊമ്പതാമത്തെ രാജ്യം ആണെങ്കിൽ നൂറ്റി പതിനെട്ടാമത്തെ രാജ്യം റൊമാനിയ ആണ് ഓക്കെ ഇനി ഇൻറ്റർനാഷണൽ സോളാർ അലയൻസ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രൂപീകരിക്കപ്പെട്ടത് ഇന്ത്യയും ഫ്രാൻസും കൂടെ ചേർന്നിട്ടാണ് ഇത് ഫൗണ്ട് ചെയ്തത് അപ്പം ഇന്ത്യയിലെ ഹരിയാന എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ ഗുരുഗ്രാം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ ഹെഡ്ക്വാർട്ടർ വരുന്നത് ഓക്കെ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിനെപ്പറ്റി നമുക്ക് പറയാനുള്ളത് അടുത്തത് ഓക്കെ ഒരു കാര്യം കൂടെ പറയാം ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ പ്രസിഡന്റ് അജയ് മാത്തൂർ ആണ് ഓക്കെ അതുപോലെ തന്നെ അജയ് മാത്തൂർ എന്ന് പറയുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അജയ് ബംഗ അജയ് ബംഗ വേൾഡ് ബാങ്കിൻ്റെ പ്രസിഡന്റ് ആണ് വേൾഡ് ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരൻ അജയ് ബംഗയാണ് നയൻറ്റീൻ ഫോർട്ടി ഫോറിലാണ് വേൾഡ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഓക്കെ യു എസ് ൽ വാഷിങ്ടൺ ഡി സി ആണ് വേൾഡ് ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടർ എന്നത് ഇത് ഇന്റർനാഷണൽ സോളാർ അലയൻസ് ആണ് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഹെഡ്ക്വാർട്ടർ പ്രസിഡന്റ് അജയ് മാത്തൂർ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ശാന്തി പ്രയാസ് ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ ആർംഡ് ഫോഴ്സിൻ്റെ എക്സസൈസ് നടന്നിട്ടുണ്ടായിരുന്നു അത് ഏത് രാജ്യത്താണ് ഈ പറഞ്ഞ ശാന്തി പ്രയാസ് ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള എക്സസൈസ് നടന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ഭൂട്ടാൻ നേപ്പാൾ ഫ്രാൻസ് ഇന്ത്യ ശ്രീലങ്ക ഇതിൽ ഏത് കൺട്രിയിലാണ് ശാന്തി പ്രയാസ് ഫോർ എഡിഷൻ നടന്നത് നേപ്പാളിലെ കാഠ്മണ്ഡു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ എക്സസൈസ് നടന്നത് പേര് ശാന്തി പ്രയാസ് ഫോർ ഓക്കെ അടുത്ത ദിവസം നോക്കാം ഇപ്പോൾ റീസെൻറ്റായിട്ട് ഫ്രണ്ട്സ് ഫ്രാൻസിലെ ഹയസ്റ്റ് സിവിലിയൻ ആയിട്ടുള്ള നൈറ്റ് ഓഫ് ലീജിയൻ ഓണർ കൊടുക്കുന്നുണ്ടായിരുന്നു അഥവാ ഷെവ്ലിയർ ഡി ല ലീജിയൻ ലീജിയൻ ഡി ഓണർ എന്നാണ് അതിൻ്റെ ഫ്രാൻസ് നെയിം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നൈറ്റ് ഓഫ് ലീജിയൻ ഓണർ എന്ന് പറയും അങ്ങനെ നൈറ്റ് ഓഫ് ലീ ലീജിയൻ ഓണർ കിട്ടിയ ഇന്ത്യക്കാരൻ ആയിട്ട് ഈ അവാർഡ് കിട്ടിയിട്ടുള്ള ഇന്ത്യക്കാരൻ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് നമ്മുടെ ആൻസർ എന്താണ് ശശി തരൂരാണ് ശശി തരൂരിനാണ് റീസെൻ്റ് ആയിട്ട് ഫ്രാൻസിന്റെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ ആയിട്ടുള്ള നൈറ്റ് ഓഫ് ദ ലീജിൻ ഓണർ കിട്ടിയിട്ടുള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പ്രബോവോ സുബിയാൻഡോ ജോജോ ഹാദി കുസുമോ ഓക്കേ അത് അത് വേണ്ട ഈ പറയുന്ന പേര് വേണ്ട പ്രബോവോ സുബിയാൻഡോ മതി നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രബോ സുബിയാൻറ്റോ നമ്മൾ കറണ്ട് അഫയേഴ്സിനകത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ആരായിരുന്നു ആയിട്ട് ഒക്ടോബർ എന്താ ഇരുപതിൽ ഒരു രാജ്യത്തിൻ്റെ എന്താ പ്രസിഡൻ്റായിട്ട് സ്മോണിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് ഇപ്പം പ്രബോവോ സുബിയാൻറ്റോ എന്ന് പറയുന്നത് മഡഗാസ്കർ മരഗാസ്കർ ഫിലിപ്പീൻസ് മാൽദ്വീവ്സ് ഇൻഡോനേഷ്യ ഇതിൽ ഏത് രാജ്യത്തെ പ്രസിഡൻ്റാണ് പ്രബോവോ സുബിയാൻറ്റോ ഇൻഡോണേഷ്യയാണ് ഇൻഡോനേഷ്യയുടെ ക്യാപിറ്റൽ ജക്കാർട്ടയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ് നോക്കാം ഒരു ബുക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നീരജ് ചോപ്ര ദ മാൻ ഹു മെയ്ഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കായിരുന്നു ഇതിൻ്റെ ഓതർ ആരെന്നാണ് നമ്മുടെ ക്വസ്റ്റൻ ടോക്കിയോ ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് ഗോൾഡ് മെഡൽ വാങ്ങിയ ഇന്ത്യക്കാരനാണ് നീരജ് ചോപ്ര നീരജ് ചോപ്രയെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട് ഈ എക്സാമിനും ഇനി വരാനുള്ള എക്സാംസിനും നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പം നമ്മൾ കറണ്ട് അഫയേഴ്സിനകത്ത് നീരജോപ്രയുടെ കാര്യം പഠിച്ചെന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട് ദ മാൻ ഹു മെയ്ഡ് ഹിസ്റ്ററി എന്നാണ് ബുക്കിൻ്റെ പേര് ആരാണ് ആ ബുക്ക് എഴുതിയത് ആരാണ് നോറേസ് പ്രീതം എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റർ ആണ് ഈ പറയുന്ന ബുക്കിന്റെ ഓതർ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ക്വസ്റ്റ്യൻ റിവിഷൻ പാർട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ നമുക്ക് ഇനി ഇന്നത്തെ കറൻറ്റ് അഫെയേഴ്സ് നോക്കാം ആദ്യം തന്നെ പ്രധാനമന്ത്രി യു പിയിൽ വിസിറ്റ് ചെയ്തതിൻ്റെ ഒരു ഒരു ബ്രീഫായിട്ടൊരു ഓവർവ്യൂ ആണ് പറയുന്നത് യു പിയിലെ ഒരു സ്ഥലമാണ് സംഭാൽ എന്ന് പറയുന്നത് സംഭാലിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ആദ്യത്തെ ശ്രീ കൽകി ധാം ടെമ്പിൾ വരുന്നുണ്ട് പ്രധാനമന്ത്രി മോദിയാണ് അതിന് ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്തത് യു പിയിലെ സംഭാൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കൽക്കി അറിയാലോ വിഷ്ണു ഭഗവാന്റെ ഒരു അവതാരമാണ് കൽക്കി എന്ന് പറയുന്നത് പത്ത് അവതാരങ്ങളിൽ ഒന്നാണ് കൽക്കി അപ്പം ആ വിഷ്ണു ലോർഡ് വിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളും ഈ പറയുന്ന ടെമ്പിളിലെ ഓരോ ഡയറ്റീസ് ആണ് ഓക്കെ ഇപ്പോൾ സ്ഥലം ഓർത്തിരിക്കുക യു പിയിലെ സമ്പാലിലാണ് ഈ പറയുന്ന ഡാം ഐ മീൻ കൽക്കി ധാം ടെമ്പിൾ വരുന്നത് ആരാണ് ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഓക്കെ അപ്പോൾ ഇത് ഇതൊക്കെയാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്നത് സ്ഥലം ഓർത്തിരിക്കുക യുപിയുടെ കാര്യമായ തന്നെ യു പി എ സ്ട്രാറ്റജിയൊക്കെ നമുക്ക് നോക്കാം യു പിയുടെ സി എം ആരാണ് ഗവർണർ ആരാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം യുപിയുടെ സി എം എല്ലാവർക്കും അറിയാലോ യോഗി ആദിത്യനാഥാണ് അദ്ദേഹമാണത് അതേപോലെ തന്നെ ഗവർണർ ആനന്ദിബേൻ പട്ടേലാണ് യു പിയിലെ വൈൽഡ് ലൈഫ് സാഞ്ച്വറിയും ടൈഗർ റിസർവും ഇത് രണ്ടും ബാങ്ക് എക്സാമിനും റെയിൽവേ എസ് എസ് സി ഏതിനു വേണേലും ചോദിക്കാം പക്ഷേ ഈ ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ വൈൽഡ് ലൈഫ് സാഞ്ചുറി റിസർവ് ടൈഗർ റിസർവ് ഇതൊക്കെ കൂടുതലും റെയിൽവേക്കും എസ് എസ് സിക്കും പി എസ് സിക്കും ഒക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ ഓരോ സ്റ്റേറ്റ് പഠിക്കുമ്പോഴും അവിടെ നിന്ന് നിങ്ങൾ കാണുന്ന വൈൽഡ് ലൈഫ് സാഞ്ച്വറി ടൈഗർ റിസർവ് ഇതെല്ലാം സോർട്ട് ചെയ്ത് നോട്ട് എഴുതി എഴുതി പോവുക ഓക്കെ വെറുതെ കണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ ഒരുപാട് വാക്കുകൾ കാണുന്നതായിരിക്കും സാധനം എല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആയിപ്പും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റോറി പോലെ ഒരു കോഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് പഠിക്കുന്നതും കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പോൾ നോക്കാം യു പിയിലെ വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് ഏതൊക്കെയാണ് നാഷണൽ ചമ്പൽ ഉണ്ട് പിന്നെ കിഷൻപൂർ വൈൽഡ് ലൈഫ് ഉണ്ട് ഓക്കെ ടൈഗർ റിസർവ് നോക്കുവാണെങ്കിൽ പിലിഫിറ്റ് ടൈഗർ റിസർവും ദുദ്വ ടൈഗർ റിസർവും ഇത് രണ്ടുമാണ് യു പിയിലെ ടൈഗർ റിസർവ്സ് ഗവർണർ ആനന്ദിബെൻ പട്ടേലാണ് ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥാണ് ഓക്കെ അടുത്ത കുറച്ച് നോക്കാം നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ ക്യാബിനറ്റ് ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു സ്കീം ഒരു അമ്പർലാ സ്കീമിൻ്റെ അപ്രൂവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അതിൻ്റെ പേരാണ് സേഫ്റ്റി ഓഫ് വിമൻ എന്നാണ് ആ സ്കീം ആ സ്കീമിൻ്റെ പേര് സേഫ്റ്റി ഓഫ് വിമൻ നിങ്ങൾക്ക് ഈ പടം കാണുമ്പോൾ തന്നെ അറിയാം സ്ത്രീകളെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് ഒരു അമ്പ്രല സ്കീമാണ് അതായത് ഈ സ്കീമിൻ്റെ അണ്ടറിൽ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് വരുന്നത് അതുതന്നെയാണ് നമ്മൾ സ്കീം എന്ന് പറയുന്നത് ഓക്കെ സേഫ്റ്റി ഓഫ് വിമൻ എന്നാണ് സ്കീമിൻ്റെ പേര് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആസാദിക്ക നമ്മുടെ എഴുപത്തഞ്ച് വർഷം ഇൻഡിപെൻഡൻ്റായ ഇൻഡിപെൻഡൻസിൻ്റെ എഴുപത്തഞ്ച് എഴുപത്തഞ്ചാമത്തെ വർഷത്തോടനുബന്ധിച്ച് ഒരുപാട് സ്കീമുകൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇറക്കുന്നുണ്ട് അതുപോലത്തെ ഒരു സ്കീം മാത്രമാണ് ഈ പറയുന്ന സേഫ്റ്റി ഓഫ് വിമൻ എന്ന് പറഞ്ഞിട്ടുള്ള അമ്പിള്ള സ്കീം ക്യാബിനറ്റ് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് റീസൻറ്റായിട്ട് അതാണ് അത് പറയുന്നത് സ്ത്രീകളുടെ എംപ്ലോയ്മെൻറ്റും സ്ത്രീകളുടെ എംപവർമെൻറ്റും ഒരു സസ്റ്റൈനബിൾ ഏർണിങ്ങിന് വേണ്ടിയിട്ടും ഓക്കെ ഓൺട്രപ്രീനേഴ്സ് ആകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ടെക്നോളജിക്കലി അവർക്ക് നോളജൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും എ ഐ ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഇൻഡസ്ട്രിയിലോട്ട് അല്ലെങ്കിൽ ഒരുപാട് എന്താ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് ഭാഗമാകാൻ സ്ത്രീകൾക്ക് ഭാഗമാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഓരോ സ്കീമുകൾ ഇറക്കുന്നത് അങ്ങനത്തെ ഒരു അമ്പർല സ്കീമാണ് സേഫ്റ്റി ഓഫ് വുമൻ അതിനിപ്പോൾ റീസൺ ആയിട്ട് ക്യാബിനറ്റ് അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതാണ് ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സിനകത്ത് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് അല്ലെങ്കിൽ ഏത് ആണ് ഈ പറയുന്ന ക്യാബിനറ്റ് അപ്രൂവൽ കൊടുത്തതെന്ന് ചോദിക്കുവാണെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് ഈ ക്യാബിനറ്റ് അപ്രൂവൽ കൊടുത്തത് ഓക്കെ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അണ്ടറിലാണ് ഇനി ഈ പറയുന്ന സേഫ്റ്റി ഓഫ് വിമൻ എന്ന് പറഞ്ഞിട്ടുള്ള അംബ്ര സ്കീം വരാൻ പോകുന്നത് ഓക്കെ ഇതിൻ്റെ ഓൾമോ ടോട്ടൽ ഔട്ട്ലേ പറഞ്ഞിട്ടുണ്ട് വൺ തൗസൻഡ് ആൻഡ് വൺ ഹൺഡ്രഡ് സെവൻറ്റി നയൻ പോയിൻറ് സെവൻ ടു ക്രൂർ ആണ് ഈ പറയുന്ന സ്കീമിൻ്റെ ടോട്ടൽ ഔട്ട്ലേ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത നമുക്കടുത്ത കറൻ്റ് നോക്കാം അപ്പം ഷുഗർ കെയിൻ്റെ പ്രൈസ് ഓക്കെ അത് പേയബിൾ ഷുഗറിൻ്റെ ഷുഗർ ഫാക്ടറിയുടെ പേയബിൾ ആണ് ഫെയർ റേറ്റ് ആണ് പറയുന്നത് ഈ അതത്ര ഇത്ര ഇമ്പോർട്ടൻറ്റ് ന്യൂസ് അല്ല പക്ഷേ എങ്കിൽ ഒരു പ്രാവശ്യം ഏതോ ഒരു ബാങ്ക് എക്സാമിനെ മെയിൻസ് ചോദിച്ചിട്ടുണ്ട് ഷുഗറിൻ്റെ ഫെയർ പ്രൈസ് എത്ര ആയിട്ട് കൂട്ടി അല്ലെങ്കിൽ ഇപ്പോൾ എത്ര ആണ് പുതുതായിട്ട് വന്ന റേറ്റ് എത്ര ആണ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ന്യൂസ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ നമുക്കിത് കാണുമ്പോൾ വലിയ പ്രാധാന്യമൊന്നും തോന്നത്തില്ല പക്ഷെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഓക്കെ സി സിഇ എ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് എന്ത് ചെയ്തു പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് അത് ചെയർ ചെയ്യുന്നത് അവരെന്ത് ചെയ്തിട്ടുണ്ട് ഫെയർ ആൻഡ് റെമു റെമുനുറേറ്റീവ് പ്രൈസ് എഫ് ആർ പി എന്ന് പറഞ്ഞാൽ ഫെയർ ആൻഡ് റെമുനറേറ്റീവ് പ്രൈസ് അപ്രൂവ് ചെയ്തിട്ടുണ്ട് അതായത് ഷുഗർ കെയൻ്റെ ഫെയർ ആൻഡ് റെമിനറേറ്റീവ് പ്രൈസ് എന്ന് പറയുന്നത് പെർ ക്വിൻറ്റലിന് ത്രീ ഫോർട്ടി റുപ്പീസാണ് അവർ അപ്രൂവ് ചെയ്തിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ റിക്കവറി റേറ്റ് ടെൻ പോയിൻറ് ടു ഫൈവ് പെർസെൻറ്റേജ് ആണ് ഓക്കെ ടെൻ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ആണ് റിക്കവറി റേറ്റ് ഇപ്പോൾ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഷുഗർ കെയിൻ ഫെയർ പ്രൈസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ത്രീ ഫോർട്ടി റുപ്പീസ് പെർ ക്വിൻറ്റലാണ് ഓക്കെ ഇതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് അല്ലെങ്കിൽ കറണ്ട് ഇപ്പം നിലവിലുണ്ടായിരുന്നതിനെക്കാട്ടിലും എയ്റ്റ് എയ്റ്റ് പെർസെൻറ്റേജ് കൂടുതലാണ് ഈ റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ടായിരിക്കും ഇത് പ്രാവർത്തികമാക്കുന്നത് ഇപ്പോൾ ഇതിനൊരു ഒരു ക്യാബിനറ്റ് അപ്രൂവൽ കിട്ടിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ ക്യാബിനറ്റ് മീറ്റിംഗ് ചെയർ ചെയ്തത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് അപ്പോൾ ഈ റേറ്റ് ഓർത്തിരിക്കുക ഇതിൻ്റെ റിക്കവറി റേറ്റ് ഓർക്കുക ഓക്കെ ഈ എം ഈ കോസ്റ്റും റിക്കവറി റേറ്റും ഇപ്പോഴത്തേക്കാട്ടിലും എത്ര പെർസെൻറ്റേജ് കൂടുതലാണ് ഈ ത്രീ ഫോർട്ടി റുപ്പീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് എന്നൊട്ടാണ് പ്രാവർത്തികമാകുന്നത് ഈ എഫ് ആർ പി ഫെയർ ആൻഡ് റിമിനറേറ്റീവ് പ്രൈസ് അതിനെ ഫുൾ ഫോമ് ഓർത്തിരിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തൊന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ആരാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് അതിനാണ് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫിഗർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ അടുത്ത് നോക്കാം ബ്രഹ്മോസിൻ്റെ ഒരു ന്യൂസാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോഴാം ഒരു മിസൈൽ റിലീറ്റ് ചെയ്തിട്ടുള്ള ന്യൂസാണ് ബ്രഹ്മോസ് മിസൈലിൻ്റെ ന്യൂസാണ് അതായത് സി സി എസ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അവർ നയൻറ്റീൻ തൗസൻഡ് ക്രോർ റുപ്പിയുടെ ഡീലാണ് ഇന്ത്യൻ നേവിയുമായിട്ട് സൈൻ ചെയ്തേക്കുന്നത് ഓക്കെ ഏകദേശം ഇരുന്നൂറോളം ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യൻ നേവിക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡീൽ അല്ലെങ്കിൽ ഇങ്ങനൊരു അഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടുണ്ടായത് അതിൻ്റെ ടോട്ടൽ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ പത്തൊമ്പതിനായിരം കോടി രൂപയാണ് എത്ര ബ്രഹ്മോസ് മിസൈലാണ് ഇന്ത്യൻ നേവിക്ക് കൊടുക്കുന്നത് ഇരുന്നൂറോളം ഇരുന്നൂറ് ബ്രഹ്മോസ് മിസൈലാണ് ഇന്ത്യൻ നേവിക്ക് സപ്ലൈ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നത് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽസാണ് ഈ ബ്രഹ്മോസിൻ്റെ ഓക്കെ എണ്ണമാണ് എണ്ണം ഓർത്തിരിക്കുക ഏത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആരാണ് ഇങ്ങനൊരു ദ പ്രൊവിഷൻ ഇന്ത്യൻ നേവിക്ക് കൊടുക്കുന്നത് എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക കം ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയാണ് ഇതിന് അപ്രൂവൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇരുന്നൂറ് ബ്രഹ്മോസ് മിസൈൽസാണ് ബ്രഹ്മോസ് എക്സ്റ്റൻഡ് റേഞ്ച് മിസൈലാണ് ഇന്ത്യൻ നേവിക്ക് കൊടുക്കുന്നത് ഇതിന്റെ ഡീല് അല്ലെങ്കിൽ അഗ്രിമെന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞ ഔട്ട്ലൈന്ന് പറഞ്ഞാൽ നയൻറ്റീൻ തൗസൻഡ് ക്രോർ റുപ്പീസ് ആണ് ഓക്കെ അടുത്തു നോക്കാം ഗോവയുടെ ഒരു ന്യൂസ് ആണ് ഗോവയുടെ ഗോവയുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ന്യൂസ് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ എന്താ ഹൈഡ്രജൻ ആൽക്കലൈൻ ഇലക്ട്രലൈസർ വന്നിട്ടുള്ളത് ബി പി സി ഗോവയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം എന്നാൽ ഗോവയും വേൾഡ് ബാങ്കും കൂടെ ചേർന്നിട്ട് ഒരു പാർട്ണർഷിപ്പിൽ സൈൻ ചെയ്തിട്ടുണ്ട് ഒരു പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തിനുവേണ്ടിയിട്ടാണ് ബ്ലൻഡഡഡ് ഫിനാൻസ് ഫെസിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലൻഡഡ് ഫിനാൻസ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് അല്ലെങ്കിൽ ക്ലൈമറ്റ് റസീലിയൻസിന് വേണ്ടിയിട്ടാണ് ഓക്കെ സസ്റ്റൈനബിൾ എൻവരമെന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചെയ്ഞ്ചിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓക്കെ അല്ലെങ്കിൽ ഓസോൺ ലെയർ ഡിപ്ലീഷൻ കാർബൺ കാർബൺ ഡയോക്സൈഡ് എമിഷൻ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്രീൻ ഹൗസ് എഫക്റ്റ് അതിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലൈമറ്റ് റെസീലിയൻസിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ബ്ലൻഡഡ് ഫിനാൻസ് ഫെസിലിറ്റി വരുന്നത് ഈ ബ്ലൻഡ് ഫിനാൻസ് ഫെസിലിറ്റി ലോഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചത് ഏത് ഏത് സംസ്ഥാനമാണ് ഗോവയാണ് അതിന് ഫിനാൻഷ്യൽ ബാക്കപ്പ് കൊടുക്കുന്നത് വേൾഡ് ആണ് അപ്പോൾ ഗോവയും വേൾഡ് ബാങ്ക് വേൾഡ് കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു ബ്ലൻഡ് ഫിനാൻസ് ഫെസിലിറ്റി വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ബ്ലൻഡ് ഫിനാൻസ് ഫെസിലിറ്റി ക്ലൈമറ്റ് റെസീലിയൻസിന് വേണ്ടിയിട്ടാണ് ഓക്കെ എന്താ ലോ കാർബൺ ആൻഡ് ക്ലൈമറ്റ് റെസീലിയൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗോവ ഗോവയിലെ ലോ കാർബൺ എമിഷനും അതുപോലെ തന്നെ ക്ലൈമറ്റ് റെസീലിയൻ്റ് ആയിട്ടുള്ള എൻവയർമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഗോവയും വേൾഡ് ബാങ്കും കൂടെ ചേർന്നിട്ട് ഈ എം ഒ യു അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിൽ മുന്നോട്ട് വെക്കുന്നത് പാർട്ണർഷിപ്പ് മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഗോവയും വേൾഡ് ബാങ്കും കൂടെ ചേർന്നിട്ടാണ് ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഒന്നെങ്കിൽ ഗോവയുടെ ഏരിയയ്ക്ക് അല്ലെങ്കിൽ ഏത് ബാങ്ക് എന്നാണ് ചോദിക്കുന്നത് വേൾഡ് ബാങ്ക് ആണ് ഓക്കെ അപ്പോൾ വേൾഡ് ബാങ്കിന്റെ കാര്യം പറയാം നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാ അജയ് ബംഗ ആണ് ഇന്ത്യക്കാരനാണ് വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അജയ് ബംഗ ഹെഡ് ക്വാർട്ടേഴ്സ് യു എസിലെ വാഷിംഗ്ടൺ ഡി സി ആണ് നയൻറ്റീൻ ഫോർട്ടി ഫോറിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഓക്കെ ഇതൊക്കെ നമ്മൾ നമ്മൾ ഫസ്റ്റ് ന്യൂസിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തത് ഗോവയാണ് ഗോവ വേൾഡ് ബാങ്കിൽ കൂടെ ചേർന്നിട്ടാണല്ലോ അപ്പോൾ ഗോവയുടെ സെറ്റിംഗ് ചെയ്യാൻ നോക്കാം ചീഫ് മിനിസ്റ്റർ പ്രമോദ് സാവന്ത് ആണ് പിന്നെ ഗവർണർ എന്താ ആരാണ് പി എസ് ശ്രീധരൻപിള്ളയാണ് ഗവർണർ ഇനി നേരത്തെ പറഞ്ഞല്ലോ വൈറ്റ് ലൈഫ് സാഞ്ചുറിയും സുവോളജിക്കൽ പാർക്ക് ടൈഗർ റിസർവ് ഇതൊക്കെ എസ് എസ് സിക്കും റെയിൽവേക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗോവയിലെ വൈറ്റ് ലൈഫ് സാഞ്ചുറി ഏതൊക്കെയാണ് നോക്കാം ബോഡ്ല വൈറ്റ് ലൈഫ് ഉണ്ട് അതേപോലെ തന്നെ മാദി വൈറ്റ് ലൈഫ് ഉണ്ട് ഓക്കെ സുവോളജിക്കൽ പാർക്ക് നോക്കുവാണെങ്കിൽ ബോൺഡ്ല സുവോളജിക്കൽ പാർക്കും ഉണ്ട് ഇപ്പോൾ ഗോവയിലെ സ്ട്രാറ്റജിക്ക് ഇത്രയൊക്കെയാണ് ഇനി വേൾഡ് ബാങ്കിൻ്റെ സ്ട്രാറ്റജിക്കയും അത് ഇത്രയുമാണ് ഓക്കെ പടുത്ത ക്വസ്റ്റിനോട്ട് നോ നോക്കാം പേയമാർട്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ് ഒരു ഫിൻടെക് ആണ് ഫിൻടെക് എന്താണെന്നറിയാലോ ഫിനാൻഷ്യൽ റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിനാണ് നമ്മൾ ഫിൻടെക് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഫിൻടെക്സ് സ്റ്റാർട്ടപ്പാണ് പേമാർട്ട് ഇന്ത്യ എന്ന് പറയുന്നത് പേമാർട്ട് ഇന്ത്യയും അതേപോലെ തന്നെ ഇന്ത്യയിലെ അഞ്ച് ബാങ്കുകളും ബാങ്കുകളൂടെ ചേർന്നിട്ട് ഒരു വെർച്വൽ ഇന്ത്യയുടെ ആദ്യത്തെ വെർച്വൽ എ ടി എം ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതായത് വെർച്വൽ എ ടി എം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന എന്താ ഒരു ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന ഒരു ഹാർഡ്വെയർ എ ടി എം ഉണ്ടല്ലോ സോറി എ ടി എം ഉണ്ടല്ലോ ഈ ഒരു നമുക്ക് കാണാൻ അല്ലെങ്കിൽ ഒരു പെട്ടി പോലെ ഒരു നമ്മൾ കയറി ചെല്ലുന്ന ഒരു റൂം പോലെ അങ്ങനെ ഇനിയില്ല വെർച്വൽ എ ടി എം ആണ് ഓക്കെ അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ എ ടി എം ആണ് വരാൻ പോകുന്നത് ആരൊക്കെയാണ് ഇതിന് മുന്നോട്ട് വെച്ചേക്കുന്നത് ഒരു ഫിൻടെക് സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പായ പേമാർട്ട് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷനുണ്ട് അവരും അതേപോലെ തന്നെ ഇന്ത്യയിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അഞ്ച് ഇന്ത്യൻ ബാങ്കുകളോട് ചേർന്നിട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ എ ടി എം വരുന്നത് വി എ ടി എം എന്നാണ് അതിന് പറയുന്നത് ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് ആ അഞ്ച് ബാങ്ക് നോക്കാം ഒന്ന് ഐ ഡി ബി ഐ ബാങ്ക് ഉണ്ട് അറിയാമല്ലോ അടുത്തത് ഇന്ത്യൻ ബാങ്ക് ആക്സിസ് ബാങ്ക് ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് ആൻഡ് കരൂർ വ്യാസ ബാങ്കാണ് ഈ അഞ്ച് ബാങ്കും പേമാർട്ട് ഇന്ത്യയും കൂടെ ചേർന്നിട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ എന്താ വെർച്വൽ എ ടി എം വരുന്നത് കാർഡ് വേണ്ട നമ്മളിപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന എ ടി എം കാർഡ് അവിടെ വേണ്ട കോണ്ടാക്ട് ലെസ് ആയിരിക്കും എ ടി എം കാർഡ് വേണ്ട അല്ലെങ്കിൽ എന്താ ക്യാഷ് എടുക്കുന്ന ഹാർഡ്വെയർ മെഷീൻ വേണ്ട അങ്ങനത്തെ ഫിസിക്കലായിട്ടുള്ള ഒരു മെഷീൻസും കാർഡ്സും എക്യൂപ്മെൻറ്സ് ഒന്നും വേണ്ട വെർച്വൽ എ ടി എം ആണ് ഓക്കെ അങ്ങനെ ഇന്ത്യയിൽ ഇതുവരെ ഒരു വിർച്വൽ എ ടി എം വന്നിട്ടില്ല ഇനി ആദ്യമായിട്ടാണ് ഒരു വിർച്വൽ എ ടി എം വരുന്നത് അത് പേമാർട്ടാണ് പേമാർട്ട് ആണ് കൊണ്ടുവരുന്നത് എത്ര ബാങ്കാണ് അഞ്ച് ബാങ്കുകളാണ് ഏതൊക്കെയാണ് ഐ ഡി ബി ഐ ഉണ്ട് ആക്സിസ് ബാങ്ക് ഉണ്ട് ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് ഉണ്ട് പിന്നെ ഏതായിരുന്നു കരൂർ വ്യാസ ബാങ്ക് ഉണ്ട് ഇന്ത്യൻ ബാങ്കുണ്ട് ഓക്കെ ഇത് ഇത്രയാണ് ഈ ഫിഗർ ഓർത്തിരിക്കുക പവേഡ് ബൈ പേമാർട്ട് ഇന്ത്യ ഫസ്റ്റ് വിർച്വൽ എ ടി എം വി എ ടി എം ഓക്കെ ഇതാണ് പടം ഒന്നും മനസ്സിൽ ഉൾക്കൊള്ളിക്ക മാർഗത്തില്ല ഓക്കേ അപ്പോൾ നമുക്ക് പേമാർട്ടിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം പേമാർട്ട് ഫൗണ്ട് ചെയ്തത് അല്ലെങ്കിൽ എന്ന് പറയുന്നത് അമിത് നാരംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് എക്വേ ചണ്ഡീഗഡിലാണ് ഫൗണ്ട് ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ചിന്റെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ ഇന്റർനാഷണൽ സോളാർ റിലയൻസ് വന്ന വർഷവും രണ്ടായിരത്തി പതിനഞ്ചാണ് നൂറ്റി പത്തൊമ്പതാമത്തെ രാജ്യമാണ് ഏത് ഓർമ്മയുണ്ടോ നൂറ്റി പത്തൊമ്പതാമത്തെ ഏതാണ് മാൾട്ട പതിനെട്ടാമത്തെ നൂറ്റി പതിനെട്ടാമത്തെ റൊമാനിയ ഓക്കെ അടുത്ത നോക്കാം എ സി സി എ സി സി എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് ആണ് അതായത് നമ്മുടെ ഓരോരോ മെയിൻ അല്ലെങ്കിൽ ഓരോരോ ഓർഗനൈസേഷൻ ഫേമസ് ഓർഗനൈസേഷൻസൊക്കെ പ്രസിഡന്റ് സിഇഒ ചെയർമാൻ ഒക്കെ ആരാകണം എന്ന് തീരുമാനിക്കുന്ന ഒരു ബോഡിയാണ് ഓർഗനൈസ് ഓർഗനൈസേഷനാണ് എ സി സി എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി ഓഫ് ദി ക്യാബിനറ്റ് എന്ന് പറയുന്നത് ഈ അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് പ്രീസെൻ്റ് ആയിട്ട് മൂന്ന് ബാങ്കുകളുടെ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ ചെയർമാനായിട്ട് ഓരോരോ ആൾക്കാരെ നിയോഗിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോയിൻറ് ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെ ബാങ്കാണ് ആരൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ആദ്യം തന്നെ ബാങ്ക് 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 എന്ന് ഓഫ് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് എന്താ ചെയർമാൻ ാണ് എം ആർ കുമാർ ആണ് ആരായി ആരായിരുന്നു ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അതായത് എൽ ഐ സി യുടെ ഫോമർ ചെയർമാൻ കൂടിയായിരുന്നു കൂടി അപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞു ഇനി അടുത്തത് യൂക്കോ ബാങ്ക് യുക്കോ ബാങ്കിൻ്റെ ആയിട്ട് വരുന്നത് ആരാണ് അരവമുടൻ സോറി അരവമുടൻ കൃഷ്ണകുമാർ എ കൃഷ്ണകുമാർ എന്ന് പറയാം അദ്ദേഹം എസ് ബി ഐയുടെ എം ഡി ആയിരുന്നു ഹോമ മാനേജിംഗ് ഡയറക്ടറായിരുന്നു എസ് ബി ഐയുടെ എ കൃഷ്ണകുമാറാണ് അദ്ദേഹം ഇനി എന്തായിരിക്കും യുക്കോ ബാങ്കിൻ്റെ ചെയർമാനായിരിക്കും ഓക്കെ അടുത്തത് ബാങ്ക് എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോയിൻമെൻറ്റൊക്കെ എസ് എസ് സിക്ക് റെയിൽവേക്ക് ഇതൊന്നും ചോദിക്കത്തില്ല പക്ഷേ എനിക്ക് ആണ് ബാങ്കിന് ഉറപ്പായിട്ട് ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ചോദിക്കും ചാൻസ് ഒന്നും അല്ല ചോദിക്കും അടുത്തത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിനെ നോക്കാം ഇന്ത്യൻ ഓവർസീസിൻ്റെ ചെയർമാൻ ശ്രീനിവാസൻ ശ്രീ ശ്രീധരാണ് ശ്രീനിവാസൻ ശ്രീധരാണ് ഇദ്ദേഹം ബാങ്ക് ഓഫ് പെറോഡയുടെ ഡയറക്ടറായിരുന്നു ഓക്കെ അപ്പം നമുക്ക് റിവേഴ്സിലൊന്നുകൂടെ പറയാം ബാങ്ക് ഓഫ് പെറോഡയുടെ ഡയറക്ടറായിരുന്നു ശ്രീനിവാസൻ ശ്രീധർ ഇനി ആരായിരിക്കും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ ചെയർമാൻ ആയിരിക്കും അടുത്ത അതിന് മുന്നേ നമ്മൾ നോക്കിയത് യൂക്കോ ബാങ്കിൻ്റെ ആയിരുന്നു യൂക്കോ ബാങ്കിൻ്റെ പുതിയ ചെയർമാൻ എന്ന് പറയുന്നത് എസ് ബി ഐയുടെ ഫോമ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള എ കൃഷ്ണകുമാറാണ് ഓക്കെ അതിന് മുന്നേ നമ്മൾ കണ്ടത് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ഇനി തൊട്ടവരായിരിക്കും എം ആർ കുമാറാണ് അദ്ദേഹം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എൽ ഐ സിയുടെ ഫോമ ചെയർമാൻ ആയിരുന്നു ഈ മൂന്ന് അപ്പോയിൻമെൻ്റ് ആണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അപ്പോയിൻമെൻ്റ് കമ്മിറ്റി ഓഫ് ദി ക്യാബിനറ്റ് അഥവാ എ സി സി കൊണ്ടുവന്നിട്ടുള്ള മൂന്ന് ഫേമസ് അപ്പോയിൻമെൻറ്റ് മൂന്ന് പബ്ലിക് സെക്ടർ ബാങ്ക്സിൻ്റെ ചെയർമാനെയാണ് അവർ അപ്പോയിൻറ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് ഡബ്ല്യു ബി ജി എന്ന് പറയും ഓക്കെ വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൻ്റെ സിഇഒ ആയിട്ട് ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സി എ ഒ ആയിട്ട് റീസെൻ്റ് ആയിട്ട് ഒരാളെ അപ്പോയിൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു എം ഡി ആൻഡ് സി എ ഒ ആയിട്ട് വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൻ്റെ പൊസിഷനിൽ അല്ലെങ്കിൽ എം ഡി എൻ സി എ ഒ പൊസിഷനിലോട്ട് അപ്പോയിൻറ് ചെയ്തത് വെങ്കായ് ജാങ്ക് എന്ന് പറയുന്ന ആളാണ് ചൈനക്കാരനാണ് വെങ്കായ് ജാങ്ക് ഇദ്ദേഹമാണ് വേൾഡ് ബാങ്കിങ് ഗ്രൂപ്പിൻ്റെ എം ടി ആൻഡ് ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഓക്കെ ഇദ്ദേഹം വേൾഡ് ബാങ്കിൻ്റെ അതുപോലെ തന്നെ ഏഷ്യൻ ഡെവലപ്മെൻ്റ് ബാങ്കിൻ്റെയൊക്കെ ഓരോരോ ഫേം എന്താ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലൊക്കെ ഇരുന്നിട്ടുള്ള ആളാണ് ഈ വെങ്കായ് സാങ് അങ്ങനെയാണോ ഇത് പ്രൊണൗൺസ് ചെയ്യണതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഓക്കെ വെങ്കായ് സാങ് വെറൈറ്റി പേരാണ്ട് ഓർത്തിരിക്കുക ഓക്കെ വേൾഡ് ബാങ്കിൻ്റെ സോറി വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൻ്റെ മാനേജിങ് ഡയറക്ടറും അതേപോലെ തന്നെ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് റീസൻറ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളത് വെങ്കായ് ജാങ്ങിനെയാണ് ഓക്കെ അടുത്ത് നോക്കാം സ്പേസ് എക്സ് നമ്മുടെ എലോൺ മസ്റ്റ് സ്പെയ്സ് എക്സിൻ്റെ കാര്യമാണ് സ്പെയ്സ് എക്സിൻ്റെ റോക്കറ്റാണ് ഫാൽക്കൻ നയൻ റോക്കറ്റ് എന്ന് പറയുന്നത് ഫാൽക്കൺ നയൻ റോക്കറ്റ് എന്ത് ചെയ്യും ഒരുപാട് സാറ്റലൈറ്റ് ഒക്കെ ലോഞ്ച് ചെയ്യാറുണ്ട് ഓക്കെ ഓരോരോ രാജ രാജ്യത്തിൻ്റെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ നമ്മുടെ ഈ സ്പേസ് എക്സിൻ്റെ ഫാൽക്കൻ നയൻ റോക്കറ്റ് യൂസ് ചെയ്യാറുണ്ടല്ലോ അങ്ങനെ ഫാൽക്കൺ നയൻ റോക്കറ്റിൻ്റെ മുന്നൂറാമത്തെ സക്സസ്ഫുൾ മിഷനാണ് ഇനി നമ്മൾ പറയുന്നത് ഓക്കെ ഏത് രാജ്യത്തിൻ്റെ ആണ് സാറ്റലൈറ്റ് ആണ് മേരാ പുട്ടി എന്ന് പറയുന്നത് മേരാ പുട്ടി എന്ന് പറയുന്നത് മേരാ പുട്ടി മേരാ പുട്ടി ടു എന്ന് പറയും ഈ ഇൻഡോനേഷ്യയുടെ സാറ്റലൈറ്റ് റീസൻറ്റായിട്ട് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ നയൻ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട് ഓക്കെ ഇങ്ങനെ മുന്നൂറാമത്തെ സക്സസ്ഫുൾ മിഷനാണ് ഫാൽക്കൺ നയൻ റോക്കറ്റിൻ്റെ മുന്നൂറാമത്തെ സക്സസ്ഫുൾ മിഷനാണ് ഇൻഡോനേഷ്യയുടെ സോ സാറ്റലൈറ്റായിട്ടുള്ള മേര പൊട്ടി ടുവിൻ്റെ ലോഞ്ചിംഗ് എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഓക്കെ യു എസ് എയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ലോഞ്ചിങ്ങൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് ഇൻഡോനേഷ്യയുടെ ആണ് മേര പൊട്ടി ടു എന്ന് പറയുന്നത് അതിൻ്റെ പഴയ പേര് ടെൽകോം സാറ്റ് എച്ച് ടി എസ് വൺ തേർട്ടീൻ ബി ടി ഓക്കെ ടെൽകോം സാറ്റ് എച്ച് ടി എസ് വൺ തേർട്ടീൻ ബി ടി എന്നാണ് പറയുന്നത് ഓക്കെ ഏത് റോക്കറ്റാണ് ഫാൽക്കോൺ നയൻ റോക്കറ്റാണ് ഫാൽക്കോൺ നയൻ എന്ന് പറയുന്നത് സ്പെയ്സ് ആണ് സ്പേസ് എക്സിൻ്റെ ഹെഡ് എലോൺ മസ്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഈ ന്യൂസിനത് കാണാനുള്ളത് ഓക്കെ അപ്പം ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് ഇത്രയൊക്കെ ഉള്ളൂ ഇതിൽ കൂടുതലും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ബാങ്ക് എക്സാം ബാങ്ക് എക്സാമിന് കൂടുതലും കാണുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് കൂടുതലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എസ് എസ് സിക്കും ചോദിക്കാം പ്രതീക്ഷിക്കാം നമുക്കറിയത്തില്ലല്ലോ എവിടെ നിന്നൊക്കെ എക്സാമിന് ചോദിക്കാം എന്നുള്ളത് ഇൻ കേസ് ചിലപ്പം ഇനി വരാൻ പോകുന്ന എക്സാമിന് ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റിനൊക്കെ വരാം നമുക്കൊന്നും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല റെയിൽവേക്കും എസ് എസ് സിക്കും ഒക്കെ ഇതിനകത്തുനിന്ന് സ്റ്റാറ്റിക് സ്റ്റാറ്റിംഗ് ജിക്കൊക്കെ ഉറപ്പായിട്ടും ചോദിക്കാം പക്ഷേങ്കിൽ കറണ്ട് അഫെയ്സ് ഇന്ന് കണ്ടത് കൂടുതലും ബാങ്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണ് ഓക്കെ പക്ഷെങ്കിൽ എല്ലാ എക്സാമും ഒരേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സമീപിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ അടുത്ത ദിവസം വരുമ്പം ഇന്നത്തെ റിവിഷനും കാണും അതേപോലെ തന്നെ അടുത്ത ദിവസത്തെ കുറച്ച് ഇമ്പോർട്ടൻ കറണ്ട് അഫയേഴ്സുമായിട്ടായിരിക്കും നമ്മൾ വരുന്നത് അപ്പോൾ അതുവരേക്കും എല്ലാവരും നല്ല രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്യുക ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പഠിക്കാൻ ഒക്കെ ഇനി പെട്ടെന്ന് കണ്ടെടുത്ത് തുറക്കുമ്പോഴത്തേക്ക് ഒക്കെ നമ്മുടെ മുന്നിലായിരിക്കും ഓക്കെ അപ്പോൾ അതിലേക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക ഈ വർഷം തന്നെ എല്ലാവർക്കും എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ